സംഭവിക്കണം നോക്കി എല്ലാവരും കണ്ടോ എല്ലാവരും കണ്ടു എല്ലാവരും കണ്ടു ഓട്ടോമാറ്റിക് ആയിട്ട് ആ ഇതാണ് നിങ്ങൾ പല വീഡിയോസിൽ കണ്ടിട്ടുള്ളത് കേട്ടോ ഇപ്പൊ ഓട്ടോമാറ്റിക് ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഇങ്ങനെ പോകണം കണ്ടിട്ടുണ്ടോ ആ ഒരു സംഭവമാണ് യെസ് സക്സസ് ഹലോ നമസ്കാരം മനക്കോട്ടയിൽ നിന്ന് അർപ്പിത പ്രീമിയർ പ്രോയിൽ ഉപയോഗിക്കാൻ പറ്റിയ കിഡിലിന് ഒരു പ്ലഗ്ഗിൻ അയ്യോ ഇത് ഞാൻ എന്തുകൊണ്ട് ഇത്രയും കാലം ഉപയോഗിച്ചില്ല ഇപ്പോഴാണ് കൈ കിട്ടിയത് കേട്ടോ അതുകൊണ്ടാകും നമ്മൾ ഇപ്പോൾ റീസൻറ്റായിട്ട് കുറേ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ നമ്മുടെ പ്രീമിയർ പ്രോ ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കട്ടിത് പോകുന്ന വീഡിയോ കണ്ടിട്ടുണ്ടാവും ഒരുപാട് പേര് ഭയങ്കര വൈറലായിരുന്നു അങ്ങനത്തെ വീഡിയോ അത് ഇതാണ് സംഭവം കേട്ടോ അതായത് കറക്റ്റായിട്ടുള്ള ഓഡിയോ വേവ്സിനനുസരിച്ച് ഇങ്ങനെ കട്ട് ചെയ്ത് കട്ടിത് പോവുക നല്ല രസമാണ് അതേപോലെ തന്നെ ഓട്ടോ ക്യാപ്ഷനൊക്കെ കൊടുക്കുന്ന പരിപാടി ആ ആ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രീമിയർ പ്രോ യൂസ് ചെയ്യുന്ന ആൾക്കാർ അവരുടെ വർക്ക് എളുപ്പാക്കാൻ നിർബന്ധമായിട്ടും യൂസ് ചെയ്യേണ്ട ഒരു ഒരു പ്ലഗ്ഗിനാണ് കേട്ടോ അത് അതേപോലെ തന്നെ മെയിനായിട്ട് പോഡ്കാസ്റ്റ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് പോഡ്കാസ്റ്റ് ഒക്കെ ചെയ്യുമ്പോഴുള്ള എഡിറ്റിങ്ങിൻ്റെ ബുദ്ധിമുട്ട് അത് ചെയ്യുന്നവർക്ക് അറിയാം ഇപ്പോൾ ഒന്നും മൂന്ന് ആൾക്കാരൊക്കെ ഇങ്ങനെ വട്ടം കൂടിയൊക്കെ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കും സംസാരിച്ച് കഴിഞ്ഞ് അവർ അല്ല അടിച്ച് പൊടിച്ചൊക്കെ സംസാരിച്ച് ഈ വീഡിയോ നമ്മുടെ എഡിറ്ററിന്റെ കയ്യിൽ കിട്ടുമ്പോഴാണ് അവൻ്റെ തലവേദന തുടങ്ങാൻ പോകുക കാരണം എന്താ വെച്ചാൽ എൻ്റെ പൊന്നെ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ പോഡ്കാസ്റ്റ് എഡിറ്റ് ചെയ്യാനായിട്ട് ഇപ്പോൾ എന്ന് പറഞ്ഞ ഓപ്ഷനൊക്കെ ഉണ്ട് അതാണെങ്കിൽ പോലും ഭയങ്കര ബോറടിയാണ് ഇത് ഒറ്റ ക്ലിക്കിൽ നമുക്ക് ഈസി ഈസിയായിട്ട് സംഭവങ്ങൾ കിട്ടും അത് ഒരു ഗംഭീര പരിപാടിയാണ് അത് നമുക്ക് എന്തായാലും നോക്കാം അപ്പോൾ ഇതെന്താ വെച്ചാൽ ഓട്ടോ കട്ട് കട്ടെന്ന് പറഞ്ഞിട്ട് പ്ലഗ്ഗ്നാണ് അപ്പം അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കി നോക്കുക അപ്പോൾ അതിനകത്ത് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ മെയിൻ ആയിട്ട് രണ്ട് ഓപ്ഷനാണ് കാണിക്കാൻ പോകുന്നത് ഒന്ന് പോഡ്കാസ്റ്റ് എഡിറ്റിംഗ് ആക്കുന്ന പരിപാടിയും കാണിക്കാം പിന്നെ അതേപോലെ ക്യാപ്ഷൻസും കാണിക്കാം കേട്ടോ ഓക്കെ യെസ് അപ്പോൾ ഇതാണ് നമ്മുടെ ഓട്ടോ കട്ട് എന്നുള്ള പ്ലഗിന് കുറച്ച് കൂടുതൽ ഓപ്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ട് പിന്നെ അത് രണ്ട് ഓപ്ഷൻസ് ആണെന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് കേട്ടോ അപ്പം ഇതിവിടെ ഈ ഒരു വിൻഡോ ഇവിടെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവിടെ എക്സ്റ്റൻഷനിൽ ഓട്ടോ കട്ടിൽ ഇത് ഇവിടെയാണ് വന്നിട്ടുണ്ടാവുക അത് കൃത്യമായിട്ട് ഇൻസ്റ്റാൾ ചെയ്യുക പിന്നെ അത് പർച്ചേസ് ചെയ്താൽ കിട്ടുന്ന ആ ഒരു ലൈസൻസ് കോഡൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ വിൻഡോയിലേക്ക് ഇങ്ങനെ കയറാൻ പറ്റുള്ളൂ കേട്ടോ ഭയങ്കര യൂസ്ഫുള്ളാണ് പിന്നെ ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഓട്ടോ സൈലൻസ് ഒക്കെ നമുക്കറിയാം നമുക്ക് ഒരു വീഡിയോയിൽ ഓട്ടോമാറ്റിക്കായിട്ട് സൈലൻ്റ് ആയിട്ട് വരുന്ന ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് പോക്കോളും അപ്പോൾ അതാണ് ഓട്ടോ കട്ട് സൈലൻസിലൊക്കെ വരുന്നത് ഇപ്പം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന രണ്ട് ഓപ്ഷൻസാണ് ഓട്ടോ കട്ട് പോഡ്കാസ്റ്റ് ആൻഡ് ഓട്ടോ ക്യാപ്ഷൻസ് എന്ന് പറയുന്ന സംഭവം കേട്ടോ ഇപ്പോൾ രണ്ട് വീഡിയോസ് ഇവിടെ ഉണ്ട് ഉച്ച രണ്ട് ലയറുണ്ട് എന്നോട് എൻ്റെ വൈഫ് കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്ന ഒരു ഇത് ഇതിന് വേണ്ടി ഞാൻ ക്രിയേറ്റ് ചെയ്തതാണ് കേട്ടോ അപ്പോൾ അവർക്ക് നല്ല ക്യാമറയും കൊടുത്തു എനിക്ക് ഫോണും അപ്പോൾ ഫോണിൻ്റെ ആംഗ്ലൊന്നും ശരിയായില്ല ഞാൻ ഇവിടെയൊക്കെ വെച്ച് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ തൽക്കാലം ഈ ഒരു ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരുന്നത് അല്ലാതെ അതിനകത്ത് ഞാൻ ഭയങ്കര ഭംഗിയായിട്ട് ഷൂട്ട് ചെയ്തിട്ടൊന്നുമില്ല ഈ ഒരു ഐഡിയ കിട്ടി കഴിഞ്ഞാൽ തന്നെ അത് കറക്റ്റ് ഒക്കെ രണ്ട് നല്ല മൈക്കിലൊക്കെ ചെയ്യണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓഡിയോ ഒക്കെ കറക്റ്റ് സെപ്പറേറ്റ് ആയിട്ട് നിൽക്കും ഇപ്പോൾ ഇപ്പം ഞാനത് പെട്ടെന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് അപ്പോൾ രണ്ട് ലെയറായിട്ട് നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നോക്കി അർപ്പി എന്നുള്ളൊരു ലെയറുണ്ട് പ്രവീണ എന്ന് പറഞ്ഞ ഏറുണ്ട് അപ്പോൾ അറപ്പിതിൽ ഈ ഒരു ഓഡിയോ പ്രവീണന്ന് പറഞ്ഞാൽ ഈ ഒരു ഓഡിയോ അപ്പോൾ ഞാനിവിടെ ഓട്ടോ പോഡ്കാസ്റ്റ് ഈ ഒരു ഓപ്ഷൻ കൊടുക്കുകയാണ് കേട്ടോ അപ്പം നമുക്ക് ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ അപ്പോൾ ഈ ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്യേണ്ടത് ഇത് എല്ലാം കൂടെ സെലക്ട് ചെയ്ത് ഞാനിവിടെ ഓട്ടോ പോഡ്കാസ്റ്റ് ക്ലിക്ക് ചെയ്തു ഒന്ന് ഒന്ന് ലോഡ് ചെയ്ത് പെട്ടെന്ന് വന്നിട്ടുണ്ട് അതിലൊന്നും വലിയ സമയമൊന്നും എടുത്തിട്ടില്ല ഒന്ന് വലുതാക്കി ഞാൻ കാണിച്ചുതരാം ഞാൻ ഏകദേശം ഇപ്പം ഇവിടെ വെക്കിയത് വെക്കാൻ സ്ഥലമല്ലത് എന്താ ഈ ഒരു ഭാഗമായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം പറയേണ്ട കാര്യം എന്താ വെച്ചാൽ സ്പീക്കേഴ്സ് അപ്പോൾ ഞങ്ങൾ രണ്ടുപേരാണ് സംസാരിക്കുന്നത് ഞാനും എൻ്റെ വൈഫും കൂടിയാണ് സംസാരിക്കുന്നത് അല്ലേ അപ്പോൾ ആദ്യം ഇവിടെ വീഡിയോ വൺ ട്രാക്ക് ഓഡിയോ വൺ എന്ന് പറഞ്ഞിട്ട് കിടക്കേണ്ട അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ട്രാക്ക് ഓഡിയോ ഏതാ വൈഫിൻ്റെ ആണ് അപ്പോൾ അവിടെ ഞാൻ പ്രവീണ എന്ന് പറഞ്ഞ പേര് കൊടുത്തു പ്രവീണ തൊട്ട് താഴെ അർപ്പിത് അതായത് ഓഡിയോ ടു അതായത് ഈ ഒരു ഓഡിയോ എന്ന് പറയുന്നത് ഓഡിയോ ടൂ ആണ് അവിടെ ഞാൻ ആർ പി ഐ ടി എച്ച് ആർ എന്നുള്ളൊരു പേരും കൊടുത്തു അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ ട്രാക്ക് പേരുകൾ കറക്റ്റായിട്ട് കൊടുക്കുക ഇനിയും അതായത് പോഡ്കാസ്റ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇനിയും ക്യാമറാസ് ഉണ്ടാവും ചിലപ്പോൾ മൂന്ന് പേരൊക്കെ ആയിരുന്നു സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇവർ രണ്ടുപേരും കൂടെ വേറെ ക്യാമറ ഇവർ രണ്ടുപേരും ഒരുമിച്ച് കാണിക്കുന്ന ഒരു ക്യാമറ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ അങ്ങനെ ആണെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം പുതിയ ക്യാമറ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം ഏതാ ട്രാക്ക് എന്ന് വെച്ചാൽ അതും കൊടുക്കാം ഇപ്പോൾ വേറെ ട്രാക്ക് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അത്രേ ഉള്ളൂ അപ്പോൾ രണ്ട് ക്യാമറ കൊടുത്ത് കുറച്ച് താഴേക്ക് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഓഡിയോ ആയിട്ട് സിങ്ക് ആയിട്ടിരിക്കുന്നത് ഏതൊക്കെ വീഡിയോ ആണെന്ന് ഇവിടെ കാണിച്ചു കൊടുക്കണം അപ്പോൾ വീഡിയോ വൺ വീഡിയോ വണിലേതാണ് അപ്പോൾ ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്തു അപ്പോൾ അത് അത് തെറ്റെടുത്തിട്ടാണ് അപ്പോൾ ഞാൻ ശരിക്കും കഴിഞ്ഞാൽ പ്രവീണ ഓഡിയോ വണ്ണിലല്ലേ എടുക്കണേ പ്രവീണ ഓഡിയോ വൺ അപ്പോൾ ഈ വീഡിയോ വണിലാണ് പ്രവീണ നടക്കണേ അപ്പോൾ ഇവിടെ ഞാൻ എന്ത് ചെയ്യണു പ്രവീണയുടെ അതായത് എ വൺ ഇതല്ലേ പ്രവീണയുടെ ട്രാക്ക് ഇതാ ഈ ഇത് ഇവിടെയും കൊടുത്തു തൊട്ട് താഴെ ഇവിടെ ഈ ഒരു ട്രാക്കിൽ ഞാൻ ഞാനേതാണ് കൊടുക്കണത് ട്രാക്ക് ടു ഓക്കെ അപ്പോൾ അതായത് എൻ്റെ ട്രാക്ക് ഇവിടെയും പ്രവീണ ട്രാക്ക് അവിടെ നിന്നുള്ള രീതിയിൽ അങ്ങനെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ടും ഇവിടെ കാണിച്ചു കൊടുത്തിട്ടുണ്ട് ഒന്ന് താഴെ വന്നു കഴിഞ്ഞാൽ അത് ഈ പറഞ്ഞ പോലെ തന്നെ വേറെ ക്യാമറ ഉണ്ടെന്നുണ്ടെങ്കിൽ വേറെ ഓഡിയോ ട്രാക്കുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെയും അതേപോലെ കാണിച്ചു കൊടുക്കുക ഓക്കെ അതായത് ഇവിടെ ക്യാമറ ഡ്യൂറേഷൻ ഉണ്ട് അതിൽ കുറച്ച് നാല് ഓപ്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതായത് ഒരു ആളെ ഈ ഇത്ര സെക്കൻഡ് കൂടുതൽ കാണിക്കണ്ട അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഏത് ഓപ്ഷൻ വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം കേട്ടോ കാമ് പേസ്ഡ് എനർജെറ്റിക് ഹൈപ്രാക്റ്റീവ് എന്നുള്ള രീതിയിലൊക്കെ കൊടുക്കാം അപ്പോൾ ഞാനിവിടെ എനർജറ്റിക്ക് കൊടുക്കാം നോർമൽ അതായിരുന്നു നേരത്തെ കിടന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് കൊടുക്കാം നമുക്ക് എത്ര നേരം ഡിലേ വേണം എന്നുള്ളത് മിനിമം മാക്സിമം എമൗണ്ട്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ ഓക്കെ അങ്ങനെ കൊടുത്തു പിന്നെ റിമൂവ് മ്യൂട്ട് സൈലൻസ് എന്നുള്ളത് എന്നുള്ള കൊടുത്തു കൊടുത്തുകഴിഞ്ഞാൽ നമുക്കിപ്പം ഈ ഒരു പോഡ്കാസ്റ്റിലും ചിലപ്പോൾ നമ്മൾ രണ്ടുപേരും മിണ്ടാണ്ടിരിക്കുന്ന ഇണ്ടാണ്ടിരിക്കുന്ന ഉണ്ടെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് കട്ടായി പോയിക്കോളും പക്ഷേ ഇവിടെ എൻ്റെ ഒരു കുഴപ്പം എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞു ഒറ്റ മൈക്കും ഈ ഫോണിൻ്റെ മൈക്കൊക്കെ ആയതുകൊണ്ട് സൗണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആണ് കറക്റ്റ് സെപ്പറേറ്റ് മൈക്കാണെങ്കിൽ ഇപ്പം പോഡ്കാസ്റ്റ് ഇങ്ങനെ എന്താ ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ അപ്പോൾ അവർക്കാണെന്നുണ്ടെങ്കിൽ ഈ ഓഡിയോ ലയറിൽ എന്റെ മൈക്കിൽ എൻ്റെ ഓഡിയോ മാത്രമേ ഉണ്ടാവുള്ളൂ ഇപ്പോൾ വൈഫ് ഉപയോഗിക്കുന്ന മൈക്കിൽ അവളുടെ ഓഡിയോ മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ അത് കറക്റ്റ് സെപ്പറേറ്റ് ആയിട്ട് അറിയാൻ പറ്റും അത് പോഡ്കാസ്റ്റ് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് അങ്ങനത്തെ രണ്ട് മൈക്കൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് കേട്ടോ ഞാൻ ഇതിനുവേണ്ടി വേണ്ടി കൊണ്ട് ഇങ്ങനെ കാണിക്കാൻ പറ്റുള്ളൂ അതൊക്കെ ഈ ഒരു സംഭവം കണ്ടാൽ തന്നെ നിന്നൊക്കെ ഏകദേശം സംഭവം ക്ലിയർ ആയിക്കോളൂ കേട്ടോ അപ്പോൾ മ്യൂട്ട് സൈലൻസ് വേണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ അല്ലെങ്കിൽ റിമൂവ് സൈലൻസ് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ റിമൂവ് ആണെന്നുണ്ടെങ്കിൽ അവിടെ കട്ടായിപ്പോകും മ്യൂട്ട് ആണെന്നുണ്ടെങ്കിൽ അവിടെ സൗണ്ട് കുറഞ്ഞ് വെക്കുന്നോളും അപ്പോൾ ഏതാ വേണ്ടതെന്ന് ഞാൻ ആ രീതിയിൽ കൊടുക്കാം അപ്പോൾ ഇത്രയും കാര്യങ്ങൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കണ്ടാം എഡിറ്റ് ആൻഡ് ഡിസേബിൾ ആണ് യൂസർ ക്ലിപ്പ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഓപ്ഷൻ കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ഇനി പ്രോസസിങ് കാണാം ഈ ഒരു പ്രോസസിങ് ഇങ്ങനെ നടക്കുമ്പോൾ ഇനി ഇവിടെ സംഭവിക്കുന്നത് നോക്കിക്കോളൂ നിങ്ങൾ രസമായിട്ടുള്ളൊരു ഒരു ഒരു എഡിറ്റിംഗ് അവിടെ സംഭവിക്കും ഒന്നൊന്ന് വെയിറ്റ് യെസ് നോക്കി 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 സംഭവിക്കണോ നോക്കി സംഭവിക്കണോ നോക്കി എല്ലാവരും കണ്ടോ എല്ലാവരും കണ്ടോ എല്ലാവരും കണ്ടോ താ ഓട്ടോമാറ്റിക്കായിട്ട് ദാ പോണുതാ പോണുതാ പോണു ഇതാണ് നിങ്ങൾ പല വീഡിയോസിൽ കണ്ടിട്ടുള്ളത് കേട്ടോ ഇപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്തിങ്ങനെ പോകുന്ന കണ്ടിട്ടുണ്ടോ ആ ഒരു സംഭവമാണ് യെസ് സക്സസ് അത് ഓക്കെ ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഗോ ടു ഓട്ടോ ക്യാപ്ഷൻ തിരിച്ച് വേറെ ഓപ്ഷനിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇപ്പം തലക്കാലിക ഞാൻ ഇവിടെ മാറ്റി വെക്കുന്നുണ്ടെന്ന് കേട്ടോ ഇപ്പം കണ്ടില്ലേ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ആ വീഡിയോ ഓഡിയോ അനുസരിച്ച് കട്ട് ചെയ്ത് തന്നു ഇപ്പം ജസ്റ്റ് ഞാൻ ഒന്ന് ഇതിനകത്ത് ഇന്റർവ്യൂ ഇത് വെറുതെ ഞാനും അവളും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് വെറുതെ കേൾക്കാട്ടോ പിന്നെ ആ ഇന്റർവ്യൂ ഒരുപാടുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു ഇതിനു വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഇന്റർവ്യൂ ആണ് അപ്പൊ അതൊന്നും അല്ല ഇവിടെ അത്ഭുതം എന്ന് പറയുന്നത് കറക്റ്റ് ആയിട്ട് നമുക്ക് ആ വീഡിയോ കട്ട് ചെയ്ത് കാണുന്നാണ്ടോ കണ്ട അപ്പൊ ഈ ഒരു ഭാഗത്ത് ഞാൻ സംസാരിക്കുമ്പോ അടുത്ത ഭാഗത്ത് അവിടെ സംസാരിക്കുമ്പോ കണ്ടോ കറക്റ്റായിട്ട് പുള്ളികാർ സംസാരിക്കുന്ന ഭാഗത്ത് അങ്ങനെ ഞാൻ സംസാരിക്കുമ്പോൾ എങ്ങനെയാണ് നല്ല രീതിയിൽ വന്നിട്ടുണ്ട് ഇപ്പോൾ ഈ ഓഡിയോ ഏകദേശം ഓക്കെ ആണെന്നുള്ളൂ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രണ്ട് മൈക്ക് ആ രീതിയിലാണ് വന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ആ സൗണ്ടിൻ്റെ മോഡുലേഷൻ ആ വേവ്സിൽ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് കട്ട് ചെയ്ത് വിട്ടു കേട്ടോ എന്നിട്ട് ഇതും ഏകദേശം കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഈ ഒരു പരിപാടി നമുക്ക് ഈസിയായിട്ട് നമുക്ക് എന്ത് ചെയ്യാം പോഡ്കാസ്റ്റ് ഒക്കെ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒറ്റ ക്ലിക്കിൽ നടക്കുന്നുള്ളതാണ് കേട്ടോ രസല്ലേ അടിപൊളിയല്ലേ ഞാൻ അടുത്തൊരു ഓപ്ഷൻ കാണിക്കാം അതായത് നമുക്ക് സബ് ടൈറ്റിലൊക്കെ ചെയ്യുന്ന പോലെ ഇപ്പോൾ ക്യാപ്ഷൻസ് കൊടുക്കുന്ന സംഭവം എന്താ ഇവിടെ ഒരു ഇംഗ്ലീഷ് ആയി ഒരു വീഡിയോ ആണ് അതിൽ കറക്റ്റ് ആയിട്ട് അതിൻ്റെ സബ് ടൈറ്റിൽ പോലെ അല്ലെങ്കിൽ ക്യാപ്ഷൻസ് എഴുതി കാണിക്കണം അത്രേ ഉള്ളൂ ഇതിപ്പോൾ ഞാൻ ഇംഗ്ലീഷൊക്കെ ഒക്കെ സംസാരിച്ച് വരുമ്പോൾ നേരെ പിടിക്കും അതുകൊണ്ടാണ് ഞാൻ ചെയ്യാണ്ടിരുന്നത് കേട്ടോ ഈസിയാണ് ഓട്ടോമാറ്റിക്കായിട്ട് ഇപ്പോൾ ഈ ഏക വന്ന സ്ഥിതിക്ക് എന്തൊക്കെ സെറ്റപ്പ് അല്ലേ സിമ്പിളായിട്ട് ഉള്ളൂ മലയാളം ഇപ്പോൾ ഈ പറഞ്ഞ പോലെ എക്സ്റ്റൻഷനിൽ ഓട്ടോക്കാർട്ടുണ്ട് ഉണ്ട് മലയാളം ഓപ്ഷൻസ് തന്നെ അത് കിടക്കുന്നുണ്ട് പക്ഷേ മലയാളത്തിൽ ഞാൻ പറഞ്ഞപ്പോൾ കൃത്യമായിട്ട് വന്നില്ല ചിലപ്പം അതിൻ്റെ അടുത്ത അപ്ഡേഷനിലൊക്കെ ശരിയാകുമായിരിക്കും യെസ് ദ ഓട്ടോ ക്യാപ്ഷൻസ് ആണ് അത് ക്ലിക്ക് ചെയ്യണു ഓട്ടോ ക്യാപ്ഷൻസിൽ ആ കറങ്ങുന്നുണ്ട് അപ്പം ഈ ഒരു വീഡിയോ ഒന്ന് പ്രോസസ്സ് ചെയ്യാണ് കേട്ടോ ഇപ്പം നമുക്ക് ഏതൊക്കെ രീതിയിലാണ് ഫസ്റ്റ് തന്നെ ഓട്ടോ ക്യാപ്ഷനിൽ വരുന്ന കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുക അപ്പോൾ നമ്മുടെ ആ വീഡിയോ അവർ കറക്റ്റായിട്ട് കാണിച്ചു ഇടുന്നുണ്ട് നമുക്ക് എങ്ങനെയാണ് അത് വേണ്ടത് എന്നുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഫസ്റ്റ് നമുക്ക് എന്ത് ഫോണിൻ്റെ ആണ് വേണ്ടത് ഇപ്പം ഇങ്ങനെയാണ് ഇപ്പം ഇതിനകത്ത് വന്നിട്ടില്ല കേട്ടോ വിത്ത് സ്മൈലിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാക്കിൻ്റെ അർത്ഥം അനുസരിച്ച് അവർ ഓട്ടോമാറ്റിക്കലി സ്മൈലൊക്കെ കൊടുക്കുന്ന പരിപാടിയുണ്ട് അപ്പോൾ ഫോണിൻ്റെ ഏതാണ് വേണ്ടത് എന്നുള്ളത് ഇപ്പോൾ ഞാൻ അത് പ്രത്യേകിച്ച് മാറ്റണം ഇപ്പം ഞാൻ അയൽ ഫോൺ തന്നെ കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോണ്ട് കൊടുക്കാം ഇവിടെ ഫോണിൻ്റെ കളർ എത്രത്തോളം സൈസ് വേണം എന്നുള്ള കാര്യങ്ങൾ പിന്നെ അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആനിമേഷൻ അത് വരുന്ന രീതി അപ്പോൾ ഏത് രീതിയിലുള്ള ആനിമേഷനിലാണത് വരേണ്ടതെന്നുള്ളത് ഇപ്പം ഇവിടെ ആനിമേഷൻ ഓൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ നമ്മൾ സംസാരിക്കുന്ന വാക്കുകൾ മാത്രമായിട്ട് ഇങ്ങനെ ഇങ്ങനെ ആനിമേറ്റ് ചെയ്ത് അതൊരു മഞ്ഞ കടറിൽ സെപ്പറേറ്റ് ചെയ്ത് കാണിക്കണോ എന്നുള്ളതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അതിൻ്റെ കളർ മാറ്റം ഉണ്ടെങ്കിൽ മാറ്റം ഇപ്പോൾ ഈ രീതിയിലാണെന്നുണ്ടെങ്കിൽ അങ്ങനെ കണ്ടല്ലേ അടുത്തത് ഇവിടെ ട്രാൻസിഷൻസ് ഒന്നുമില്ല ഒരു എന്താ സബ് ടൈറ്റിൽ ആ ഒരു ഇത് വരുമ്പോഴും നമുക്കിവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടാം ജസ്റ്റ് ഒന്ന് അങ്ങനെ ഒന്ന് സൂം ചെയ്ത് വരണോ സൂം ഔട്ട് ചെയ്ത് വരണോ അല്ലെങ്കിൽ ബ്ലർ ചെയ്ത് വരണോ എന്നുള്ള രീതിയിലൊക്കെ കണ്ടാ ഇപ്പോൾ ജസ്റ്റ് ഇത് വരുന്നത് ബ്ലർ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഏത് ഓപ്ഷൻ ഉണ്ട് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് അവിടെ ടിക്ക് ചെയ്ത് കൊടുക്കാം ഇവിടെ ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്പർ ഓഫ് ലൈൻസ് ഇതിപ്പം ഒറ്റ ലൈനിലാണ് വരുന്നത് അല്ലേ നമുക്കിപ്പോൾ നമ്പർ ഓഫ് ലൈൻസ് കൂട്ടുകയാണെങ്കിൽ അപ്പുറത്ത് നോക്കുക നിങ്ങൾ ഇപ്പോൾ ഇവിടെ നോക്കി കഴിഞ്ഞാൽ കാണാം കണ്ടോ രണ്ട് ലൈനിൽ കാണിക്കണം അല്ലെങ്കിൽ കുറച്ചും കൂടെ ഒരു മൂന്ന് ലൈനിൽ കാണിക്കണം അല്ലെങ്കിൽ ഇങ്ങനെ കാണിക്കണം അപ്പോൾ എങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ചാൽ അപ്പോൾ ഒന്ന് ഇപ്പോൾ തൽക്കാലം അവരെ കാണിക്കുമ്പോൾ ഞാൻ ഒരു ലൈൻ മതി അപ്പോൾ അതിൻ്റെ മാക്സിമം വിടുത്ത് ഹൈറ്റ് കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഗ്ലോ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഔട്ട്ലൈൻ ഔട്ട്ലൈൻ എന്താണെന്ന് അറിയാമല്ലോ ഇപ്പോൾ ജസ്റ്റ് ഇതിൻ്റെ മുകളിൽ ഇപ്പോൾ എന്തെങ്കിലും വൈറ്റ് സ്ട്രോക്ക് പോലെയൊക്കെ വേണമെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ വേറെ എൻ്റെ കളറാണെന്ന് വെച്ചാൽ ചില ബാക്ക്ഗ്രൗണ്ട്സിൽ ചിലപ്പോൾ അത് കാണ്ടോണം അല്ലേ സബ് ടൈറ്റിൽ ഒരു കുഴപ്പമത് അപ്പോൾ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ അതിൻ്റെ ആവശ്യമില്ല ഞാൻ ഓഫ് ആക്കിയിട്ടാണ് ഇവിടെ ബോക്സ് ബോക്സ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ ഇത് മൊത്തത്തിൽ നമുക്ക് ഇങ്ങനത്തെ ഒരു ബ്ലാക്ക് ബോക്സിനകത്ത് കാണിക്കണം അങ്ങനെ ഏത് രീതിയിൽ വേണമെങ്കിലും സപ്ലൈറ്റിൽ നമുക്ക് അങ്ങോട്ട് ഇവിടെ അറേഞ്ച് ചെയ്ത് കൊടുക്കാം ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ ആ ഇതിൻ്റെ ആ ഒരു ബോക്സിൻ്റെ പാരാമീറ്റേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ആ ചെയ്യണില്ല അപ്പോൾ ഞാൻ ഈ ഒരു രീതിയിൽ വയ്ക്കുകയാണ് ഓക്കെ പിന്നെ അതിൻ്റെ പൊസിഷൻ നമുക്ക് ഇവിടെ തന്നെ മാറ്റാം ഇപ്പോൾ കുറച്ചൊന്ന് വെർട്ടിക്കലി ഒന്ന് മുകളിലേക്ക് ആക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കണ്ടാൽ ബാക്കിൽ മാറുന്നുണ്ട് കാണണ്ടാവും പിന്നെ അത് താഴെ ആ സ്മൈ കണ്ടില്ലേ സ്മൈല് മുകളിലേക്ക് താഴേക്ക് നീങ്ങണം സ്മൈൽ എന്താണെന്ന് വെച്ചാൽ ഞാൻ ലാസ്റ്റ് കാണിക്കട്ടെ സ്മൈൽ ഇപ്പോൾ ഇവിടെ ഓൺ ആക്കിയിട്ടില്ല അതിൻ്റെ ആവശ്യം ഇപ്പോഴത്തെ കേസിലില്ല എന്നാലും ഞാൻ ജസ്റ്റ് എന്തെന്ന് കാണിക്കാം ഇവിടെ സ്മൈല് മോളിക്കുന്നു താഴേക്ക് വരുന്നുണ്ട് അതായത് ഇവിടെ സ്മൈലീസ് എന്താ ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും ട്രെയിൻ അങ്ങനെ ഒരു വാക്കുപയോഗിക്കണമെന്ന് വിചാരിച്ചു അപ്പോൾ അവിടെ ട്രെയിൻ കാണിക്കും അതിൻ്റെ ആവശ്യം നമുക്കില്ല അപ്പോൾ അതിൻ്റെ ഒരു പൊസിഷൻ നമുക്ക് ഇനിയാണ് ഓഫ് ആക്കിയിട്ടാണ് പോണത് നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാക്കോളും പിന്നെ അത് ഏത് സ്റ്റൈല് വേണം നമ്മുടെ താഴെ ഇപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടാ മിസ്റ്റർ ബീസ്റ്റ് എന്നുള്ളതാണെന്നുണ്ടെങ്കിൽ ഈ രീതിയിലായിരിക്കും വന്നിട്ടുണ്ടാവുക ഒരു പച്ച കടറിൽ അല്ലേ അതായത് രണ്ടാമത്തെ ഓപ്ഷൻ ആണെന്നുണ്ടെങ്കിൽ ആയിരിക്കും വന്നിട്ടുണ്ടാവുക അപ്പോൾ മൂന്നാമത്താണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ ആക്കി വെച്ച പോലെ ഇങ്ങനെയായിരിക്കും വന്നിട്ടുണ്ടാവുക അപ്പോൾ ഏത് സ്റ്റൈൽ വേണമെന്നുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ആക്കിയിട്ട് പിന്നെ ഈ ചേഞ്ചസ് ഒക്കെ വരുത്തി കഴിഞ്ഞാൽ എന്ത് ചെയ്യുക നെക്സ്റ്റ് സ്റ്റെപ്പ് കൊടുക്കുക നെക്സ്റ്റ് സ്റ്റെപ്പ് കൊടുത്ത് പിന്നെ ഏത് ഭാഷ വേണം അപ്പം നമുക്ക് ഫസ്റ്റ് ഇംഗ്ലീഷ് തന്നെ അതിനകത്ത് കൊടുക്കാം അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിനകത്ത് മലയാളമൊക്കെ ഉണ്ട് കാരണം മലയാളം ഉണ്ട് നേരത്തെ ഞാൻ മലയാളം അടിച്ചു കൊടുത്തപ്പോൾ കറക്റ്റായിട്ട് വന്നില്ല അത് നോക്കണം നമുക്കിനി മലയാളത്തിൽ പറയുമ്പോൾ ഞാൻ ചിലപ്പോൾ നിർത്തിയത്തി പറഞ്ഞു വരികയോ എനിക്കറിയില്ല അപ്പോൾ എന്തായാലും നമുക്ക് ഇംഗ്ലീഷ് തന്നെ കൊടുക്കാം അല്ലേ അങ്ങനെ ഇംഗ്ലീഷ് തന്നെ കൊടുക്കുക എന്നിട്ട് ഞാനിവിടെ പ്രോസ് കൊടുത്തുകഴിഞ്ഞാൽ കുറച്ചു നേരം ഒന്ന് വെയിറ്റ് ചെയ്തോളാം അനലൈസിംഗ് ഓഡിയോ ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ സബ് ടൈറ്റിൽ വന്നോളും അത് കുറച്ച് വെയിറ്റ് ചെയ്തപ്പോൾ വന്നിട്ടുണ്ട് പെട്ടെന്ന് തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇവിടെ താഴെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം കണ്ടില്ലേ അതിനകത്ത് ആ പുള്ളി ആ പുള്ളിക്കാർ സംസാരിച്ച കറക്റ്റ് വാക്കായിട്ട് ആ എന്താ കറക്റ്റ് ആ ടെക്സ്റ്റിങ്ങോട്ട് കിട്ടി അപ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ നമുക്ക് നേരത്തെ കാണിച്ചിട്ടില്ലേ ഈ ജനറേറ്റ് ഇമോജീസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മാത്രം അതിൻ്റെ ഇടയിലൊക്കെ ആ ഒരു വാക്കിൻ്റെ ഇടയിലൊക്കെ ഇമോജീസ് വരും ആ ഇമോജീസ് ആയിരിക്കും ഇവിടെ കാണിക്കുക അതിൻ്റെ ആവശ്യം എനിക്കിപ്പോൾ തോന്നുന്നില്ല വേണമെന്നുണ്ടെങ്കിൽ കൊടുത്താൽ മതി അപ്പം അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഞാൻ നേരെ ആഡ് ക്യാപ്ഷൻ കൊടുക്കാൻ പോവുകയാണ് യെസ് പ്രോസസ് കംപ്ലീറ്റഡ് സംഭവം വന്നിട്ടുണ്ട് പ്ലേ അടിപൊളി നോക്കി അത്ര സ്പീഡ് സംസാരിച്ചൊക്കെ എളുപ്പല്ലേ ഇങ്ങനൊക്കെ നമുക്ക് ഭംഗിയായിട്ട് സപ്രേറ്റ് അല്ലെങ്കിൽ ക്യാപ്ഷൻസ് ഒക്കെ ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ ഈ രണ്ട് ഓപ്ഷൻ കാണിക്കാൻ വേണ്ടിയിട്ടാണോ ഇതാ അപ്പോൾ ഓട്ടോ കട്ട് നമുക്ക് ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്യാം അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ചെക്ക് ചെയ്യാം കേട്ടോ അതിൻ്റെ പ്രൈസിങ് ഒക്കെ വരുന്നത് ഇവിടെ കാണിക്കാം കണ്ടില്ലേ അപ്പം അതിനകത്ത് ബേസിക് പ്ലാൻ്റെ ഒരു റേറ്റ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് കിടക്കണത് പക്ഷേ അതിനകത്ത് കുറച്ച് ഓപ്ഷൻസ് കിട്ടുള്ളൂ ഇപ്പോൾ കാണിച്ചിട്ടുള്ള ഈ പോഡ്കാസ്റ്റും ക്യാപ്ഷനും ഇതിനകത്ത് ഉണ്ടാവില്ല അപ്പോൾ ഞാൻ സജസ്റ്റ് ചെയ്യേണ്ടത് പവേഡ് ബൈ എ എ എന്നുള്ളത് ഈ ഒരു ഇത് വാങ്ങുകയാണെങ്കിൽ നിർബന്ധമായിട്ട് ഇത് വാങ്ങുക ഇതിനകത്തുള്ള എല്ലാ ഫീച്ചേഴ്സും നമുക്ക് കിട്ടും അപ്പോൾ അതിനകത്താണ് ഈ പറഞ്ഞുള്ള സൈലൻസ് ഇപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചിട്ടുള്ള ക്യാപ്ഷൻസും പോഡ്കാസ്റ്റൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംഭവം ഇതിനകത്ത് മാത്രമേ ഉള്ളൂ മറ്റകത്ത് അതില്ലാട്ടോ അപ്പോൾ ഇത് നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്യുക ഞാൻ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട് യെസ് അപ്പോൾ എന്ത് തോന്നുന്നു അടിപൊളിയല്ലേ അല്ല സാർ ഇങ്ങനെ ഇങ്ങനെ കട്ട് ചെയ്ത് പോണാൻ കാണാനായിട്ടല്ലേ ഓക്കെ അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മാത്രം പോലെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൻ കൂടെ ക്ലിക്ക് ചെയ്യുക എന്നാലും ഞാൻ പുതിയ വീഡിയോസ് എന്തെങ്കിലും അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുവുള്ളൂ കൂടെ നിന്നാം എല്ലാവർക്കും ഒരുമിച്ച് തന്ന ഒരു മനക്കോട്ടേട്ടം ക്യാമറമാൻ നിശാന്ത് മോഹൻ ഞാൻ അർപ്പിത രവീന്ദ് താങ്ക് യു